ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ ദിവസം. എനിക്കറിയില്ല എത്രമാത്രമാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും. ഞാൻ അത്രമാത്രം വലിയൊരു ഹാപ്പിയിലൊന്നുമില്ല, അത്യാവശ്യം ഒരു ആവറേജ് ഹാപ്പിയൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു മൂവി ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവർക്കും ലേറ്റ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസുണ്ട്. ആൻഡ് എന്താ പറയാൻ പോകുന്നത്, യെസ്, മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസർ വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് എപ്പോഴും പറയേണ്ട, എനിക്കും അറിയാം എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് യഥാർത്ഥത്തിൽ അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഹാഷ് വൺ ട്രെൻഡിങ് അല്ലെങ്കിൽ ഒരു ഹാഷ് ടു ഹാഷ് ഫൈവിനുള്ളിൽ ഈ ഒരു മാസ്റ്റർ ഉണ്ടെന്നുള്ളതാണ് ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആ ഒരു ടീസറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു റിവീൽ ചെയ്യുന്നതാണെങ്കിലും എക്സ്പ്ലനേഷൻ ആണെങ്കിലും കോപ്പി കട്ട് എക്സ്പ്ലനേഷൻ ആണെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരു പയ്യൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ, സ്വന്തം സബ്സ്ക്രൈബർ. അപ്പോൾ ആ ഒരു പയ്യൻ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് വിജയ് സേതുപതിയും വിജയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എന്താണെന്നുള്ളത് ഒന്ന് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു നോർമൽ പേഴ്സൺ ആണ്, നിങ്ങളെ കണക്ക് തന്നെ ഒരു സാധാരണക്കാരനാണ്. ആ ഒരു മൂവിയിലുള്ളൊരു ഒരു വർക്ക് ചെയ്ത ഒരാളോ ഒന്നും അല്ലാത്തതുകൊണ്ടും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ മാക്സിമം കഴിവിൻ്റെ പരമാവധിയും ഞാൻ ചിന്തിച്ച് ഞാൻ ഉദ്ദേശിച്ചെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയായിരിക്കും ആ ഒരു വിജയ് സേതുപതി കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കോംബോ വരുന്നത്, അവരുടെ ആ മീറ്റിംഗ് എങ്ങനെയായിരിക്കും, ഈ ഒരു മൂവിയിൽ അവരുടെ പ്രാധാന്യം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതിനുമുമ്പ് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാൻ തുടങ്ങാം. ഈ ഒരു മൂവിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടീസർ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ആക്ഷൻ കട്ടായിട്ട് വരുന്നൊരു ടീസർ തന്നെയാണ്. വേറൊരു ലെവലിലൊരു ടീസറായിരുന്നു, നല്ല രീതിയിലൊരു ഇമ്പാക്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പൊളി ടീസറായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. വിജയുടെ ഈ ഒരു മൂവിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വിജയും വിജയ് സേതുപതിയും കുഞ്ഞിലെ മുതൽ ഈ ഒരു ജുവനൈൽ ഹോം എന്നല്ലേ നമ്മൾ പറയുന്നത്, ഈ ഒരു ദുർഗുണ പാഠശാല എന്ന് നമ്മൾ പറയില്ല, അതുപോലത്തെ ദുർഗുണ പാഠശാലയിൽ പഠിച്ച് വളർന്ന രണ്ട് വ്യക്തികളാകാം. സോ അവർ രണ്ടുപേരും വളർന്നു വരുന്ന സമയത്ത് അവർ രണ്ടുപേരും വളർന്നു വന്നിട്ട് വിജയ് നല്ല രീതിയിലൊരു പൊസിഷനിലെത്തണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഈ ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തി, ആ ഒരു സ്റ്റേജിലെത്തി. വിജയ് സേതു ഇത് അത്യാവശ്യം തല്ലും പിടിയും കൈകാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ലെവലിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അത്യാവശ്യം നല്ല രീതിയിലൊരു നെഗറ്റീവ് പേരെടുക്കുന്ന രീതിയിലുള്ള ഒരാളായിട്ട് എത്തി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്സാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം രണ്ടുപേർക്കും പരസ്പരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാണുമ്പോഴത്തേക്ക് ഇടാ പോടാന്നൊക്കെ പറഞ്ഞൊരു വഴക്കൂടുന്ന ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഓപ്പോസിറ്റ് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടപെടുന്ന രീതിയിൽ കട്ട് ഓഫ് ഫ്രണ്ട്സ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടുപേരും സെയിം ക്യാരക്ടേഴ്സാണ്, അതായത് വിജയ് എങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിജയ് സേതുപതിക്കും രണ്ടുപേർക്കും ഒരു ആൾട്ടർ ഈഗോ കൺസെപ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം വിചാരിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും, അതായത് വിജയുടെ കോപ്പി കേറ്റാണ് വിജയ് സേതുപതി എന്ന് പറയാം, വിജയ് സേതുപതിയുടെ കോപ്പി കേറ്റാണ് വിജയ് എന്ന് പറയാൻ പറ്റും. ആ ഒരു ലെവലിലെ രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവരുടെ ലൈഫിൽ വിജയ് സേതുപതിക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് ഇവർ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വീണ്ടും മീറ്റ് ചെയ്യുന്നതും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു മൂവിയിലെ ആ ഒരു സ്റ്റോറിയിൽ പകുതിയും നമുക്ക് കാണിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഒരു തോട്ടാണ്. അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു തോട്ട് പറയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വിജയും വിജയ് സേതുപതി നെക്സ്റ്റ് മേ ബി ബ്രദേഴ്സ് ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്ന സമയത്ത് അവർ ഡിഫറൻ്റ് ആയിട്ട് വേറിട്ട് പോയി കാണാം. അങ്ങനെ വേറിട്ട് പോയതിനു ശേഷം അവർ വീണ്ടും ഒരുപാട് വർഷം കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്ന ഒരു സീനായിരിക്കാം നമുക്ക് ആ ഒരു ടീസറിൽ കാണിച്ചിട്ടുള്ളത്. സോ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ബട്ടെങ്കിലും ബ്രദേഴ്സായിട്ട് ഇരിക്കുന്ന സമയത്തും അവർ പരസ്പരം ഭയങ്കര അടിയും പിടിയൊക്കെ ഉള്ളവരായിരിക്കും. ബട്ടെങ്കിലും പരസ്പരം അണ്ണൻ തമ്പി സിനിമയിൽ കാണിക്കുന്നവർക്ക് ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ കൂടെ കാണും എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കാം. കോപ്പി ക്യാറ്റ് ക്യാരക്ടറായിരിക്കാം, അൾട്ടറിഗോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കാം, അല്ലെങ്കിൽ അതല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കാം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലൊരാൾക്കൊരു പ്രശ്നം വരുന്നുണ്ട്. അത് വിജയിക്കാണോ വിജയ് സേതുപതിക്കാണോ എന്നറിയില്ല. ആർക്കോ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ രണ്ടുപേരും പരസ്പരം ഹെൽപ്പ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതും ഒരു ലെവലിലുള്ള നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. മറ്റൊരു രീതി ഇവരെങ്ങനെ കണക്ട് ആവുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഈ ഒരു ദുർഗണ പാഠശാലയിൽ പഠിച്ചിട്ടുള്ളവരല്ല എന്നുള്ളൊരു കാര്യം പറയാം. ഇവർ ലൈഫിൽ എപ്പോഴും മീറ്റ് ചെയ്ത് ഫ്രണ്ട്സായവരാണെന്നുള്ളൊരു കാര്യം പറയാം. ആ ഒരു പാഠശാലയിലല്ല, അല്ലാത്തൊരു ലെവലിൽ മീറ്റ് ആയ ആൾക്കാരായിരിക്കാം. സോ അവർ അതിനുശേഷം ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറി. അതിനുശേഷം ഇവർ അവരുടേതായിട്ടുള്ള ലെവലിൽ കുഞ്ഞിലെ മീറ്റ് ചെയ്തത്, കാരണം ഇവർ അനാഥരായിരുന്നിരിക്കാം വിജയും വിജയ് സേതുപതിയും. പ്രത്യേകിച്ച് ഒരു ഓർഫണേജോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ഇല്ലാത്ത രീതിയിൽ ഇവർ രണ്ടുപേരും വളർന്ന് വന്ന ആൾക്കാരായിരിക്കാം. വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ചില പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അതിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനാഥനായിട്ട് വന്നിട്ട് വലിയൊരു ലെവലിൽ പോകുന്നത്. അതുപോലെ വിജയ് ഒരു പ്രൊഫസറായിട്ടുണ്ടാകും, വിജയ് സേതുപതി ആ ഒരു ലെവലിൽ ഒരു നെഗറ്റീവ് പേഴ്സണുമായിട്ട് മാറിയിട്ടുണ്ടാകും. ബട്ട് എങ്കിലും പരസ്പരം അവർ കണ്ടു കഴിഞ്ഞാൽ ഡാ പോടാന്ന് പറഞ്ഞ് വിളിക്കുന്ന രീതിയിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടി ആയിരുന്നിരിക്കാം. അങ്ങനെ അവർ വീണ്ടും ഒരു ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് വിജയ് സേതുപതി വിജയ് അടിക്കാൻ വരുന്ന സമയത്തായിരിക്കാം വിജയ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അതിനുശേഷം വീണ്ടും രണ്ടൊരു മിംഗിളായിട്ട് ഫ്രണ്ട്സ് ആവുന്നതും വിജയ് സേതുപതി വിജയ് ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു ലെവലിലും പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏത് ചാൻസ് ഇനിയുള്ളത്, ഇനി ഏത് വേ ആണുള്ളത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്.
ഞാൻ നോക്കിയിട്ട് ഇത്രേ എനിക്ക് തോന്നുന്നുള്ളൂ, വേറെ ഒരുപാട് വേയുന്നുണ്ട്, പക്ഷേ ഒരുപാട് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വിജയ് ആൻഡ് വിജയ് സേതുപതി കോമ്പിനേഷനെ പറ്റിയിട്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവൻ എന്ത് മണ്ടത്തോരാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. Until then, by Naseem, signing off. You love you all. Take care. Stay home. Tata, bye bye. Cheers. Take care. Tata.